കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രകൃതി ദുരന്തമാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. പ്രകൃതി കലിതുള്ളിയപ്പോൾ അത് സൃഷ്ടിച്ചത് സമാനതകളില്ലാത്ത ദുരന്തമാണെന്ന് പറയാം. ആ അപകടത്തിൽ ഏവർക്കുമായി കൈകോർക്കാം. ഏതായാലും ഇത്തരമൊരു പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ എല്ലാ മേഖലകളിലും ഒരു കാര്യം വീണ്ടും ചർച്ചയാവുകയുണ്ടായി. അതാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട്. ഈ വീഡിയോയിലൂടെ ആ റിപ്പോർട്ടിനെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം, നമ്മെ തലോടിക്കൊണ്ട് സംരക്ഷിച്ചു നിൽക്കുന്ന സഹ്യപർവ്വത മലനിരകളെന്നത് ലോകത്തിലെ തന്നെ അതിമനോഹരമായ ഇടങ്ങളിലൊന്നാണ്. 6 സംസ്ഥാനങ്ങളിലായി 44 ജില്ലകളിലധികമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ മലനിരകളാണ് സത്യത്തിൽ വെസ്റ്റേൺ ഗട്സ് എന്നത്. ഗുജറാത്ത് മഹാരാഷ്ട്ര അതിർത്തി മേഖലകളിൽ നിന്ന് തുടങ്ങി മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട് തുടങ്ങിയ മേഖലകളിൽ ഏതാണ്ട് 1600 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന കന്യാകുമാരിയിൽ അവസാനിക്കുന്ന സഹ്യപർവ്വത മലനിരകൾ. ഈ 6 സംസ്ഥാനങ്ങൾക്കും ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനും നിർണായക ഘടകമായി നിലകൊള്ളുന്നതും ഈ മലനിരകൾ തന്നെ. 6 സംസ്ഥാനങ്ങളിലെയും പ്രധാനപ്പെട്ട പല നദികളും ഇവിടെ നിന്ന് തന്നെയാണല്ലോ ഉത്ഭവിക്കുന്നത്. കേരളത്തിൻ്റെ കാര്യം നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാവും. കുടിവെള്ളം അല്ലെങ്കിൽ ജലലഭ്യത മാത്രമൊന്ന് നോക്കിയാൽ തന്നെ സഹ്യപർവ്വത മലനിരകളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതില്ലാതെയായാൽ പ്രശ്നങ്ങൾ ഏത് രീതിയിലാവുമെന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. സ്വാഭാവികമായും പ്രകൃതി ചൂഷണം എല്ലായിടത്തും നടക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ സഹ്യപർവ്വത നിരകളിൽ ഏതാണ്ട് 16% വരുന്ന ശുദ്ധജല സസ്യങ്ങളും മത്സ്യങ്ങളുമൊക്കെ കുറഞ്ഞതായിട്ടാണ് കണക്ക്. അതായത് ഇത്രത്തോളം ശതമാനം വംശനാശം അവിടെ നേരിടുന്നുണ്ട്. മറ്റൊരർത്ഥത്തിൽ ഈ മേഖലകളിൽ ഈയൊരു തോതിലുള്ള മലിനീകരണമുണ്ട് എന്നത് തന്നെ. അതിന് പല കാരണങ്ങൾ കണ്ടെത്താവുന്നതുമാണ്. നമുക്ക് ലഭിക്കുന്ന ശുദ്ധജലം മലമുകളിൽ എപ്പോഴും ശുദ്ധമായിരിക്കും എന്ന് പറയുന്ന നാം ഈ മലനിരകൾ നശിച്ചാൽ അല്ലെങ്കിൽ മലിനപ്പെട്ടാൽ പിന്നെ എവിടെ നിന്ന് തെളിനീരുറവുകളുള്ള ശുദ്ധജലം ലഭിക്കും എന്ന് ചിന്തിച്ചാൽ തന്നെ ഈ ഒരു അപകടത്തിൻ്റെ ഭീകരമായ ഭാവിയെ നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഏതായാലും സഹ്യപർവ്വത മലനിരകൾ എന്നത് 1000 സസ്യങ്ങളുടെയും പക്ഷികളുടെയും ജീവികളുടെയും ഒക്കെ ആവാസ കേന്ദ്രം തന്നെയാണ്. ഒപ്പം വലിയ നദികളും ചെറുനദികളുമൊക്കെയായി ഒരു വലിയ മേഖലയെ തന്നെ കൃഷിയായാലും കുടിവെള്ളമായാലും പവർ ജനറേഷനായാലും എല്ലാം തന്നെ താങ്ങി നിർത്തുന്നതും ഇതേ സഹ്യപർവ്വതം തന്നെ. ഈ നാട്ടിലെ ടൂറിസം ഭൂപടം എടുത്തു നോക്കിയാലും ഏറ്റവും മനോഹരമായ ഇടങ്ങളും ഇതേ സഹ്യപർവ്വതത്തിൽ തന്നെ കാണാവുന്നതാണ്. അപ്രകാരം ഏതൊരു കാര്യത്തിലും സഹ്യപർവ്വതത്തെ ആശ്രയിക്കുന്ന ജനത കൂടിയാണ് നാം എന്നോർക്കുക. അപ്രകാരം ഈ സഹ്യപർവ്വതത്തിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ പഠിക്കാനും അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനുമായിട്ടാണ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ഓഫ് ഇന്ത്യ 2010 മാർച്ച് 4 ഒരു കമ്മീഷനെ നിയോഗിക്കുന്നത്. അതാണ് വെസ്റ്റേൺ ഗേട്സ് എക്കോളജി എക്സ്പേർട്ട് പാനൽ അഥവാ WGEEP എന്നത്. അതിൻ്റെ ചെയർമാനായിരുന്നു മാധവ് ഗാഡ്ഗിൽ. അങ്ങനെയാണ് ഗാഡ്ഗിൽ കമ്മീഷനും ഗാഡ്ഗിൽ റിപ്പോർട്ടും ഒക്കെ ഉണ്ടാവുന്നത്. അവർക്ക് മുന്നിൽ വലിയ ലക്ഷ്യങ്ങൾ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാം. നിലവിലെ പശ്ചിമഘട്ടത്തിൻ്റെ പാരിസ്ഥിതിക അവസ്ഥ വിലയിരുത്തുക, ആ മേഖലയിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കണ്ടുപിടിക്കുക, അതിർത്തികൾ നിർണയിച്ച് സെൻസിറ്റീവ് സോൺസ് തരംതിരിക്കുക, പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണത്തിനും അതിൻ്റെ പുനരുജ്ജീവനത്തിനുമായ പദ്ധതികൾ കണ്ടെത്തുക തുടങ്ങിയും പല പല ലക്ഷ്യങ്ങളായിരുന്നു ആ കമ്മീഷന് മുന്നിൽ ഉണ്ടായിരുന്നത്. പാലക്കാട് ഗ്യാപ്പ് ഒഴിച്ചു നിർത്തിയാൽ ഏതാണ്ട് ഒരു നിര ചെയിൻ പോലെ തന്നെ കിടക്കുന്ന പശ്ചിമഘട്ടത്തിൻ്റെ പഠനം നടത്തിയ ആകെ ഏരിയ എന്നത് 130,000 സ്ക്വയർ കിലോമീറ്ററാണ്. 1490 കിലോമീറ്റർ നീളത്തിൽ ചുരുങ്ങിയ വീതി 48 കിലോമീറ്ററും പരമാവധി വീതി 210 കിലോമീറ്ററുമായി പരന്നു കിടക്കുന്ന സൗത്ത് ഇന്ത്യയുടെ ജീവനാഡി എന്ന് പറയാവുന്ന ഇടം. ഈ കമ്മീഷനുമൊക്കെ മുന്നേ തന്നെ പശ്ചിമഘട്ട മലനിരകളിൽ പലരും പഠനങ്ങളൊക്കെ നടത്തുകയും പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ എന്ന രീതിയിൽ പല രീതിയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ കമ്മീഷൻ ഇതിന് 3 തരംതിരികലുകൾ കൊണ്ടുവരികയുണ്ടായി. അവ ഇപ്രകാരമാണ്. 1, ഏറ്റവും ഉയർന്ന സെൻസിറ്റിവിറ്റി പ്രദേശം അഥവാ എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ 1. 2, ഉയർന്ന സെൻസിറ്റിവിറ്റി അഥവാ എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ 2. 3, റീജിയൺ ഓഫ് മോഡറേറ്റ് സെൻസിറ്റിവിറ്റി. അപ്രകാരം 2011 ഓഗസ്റ്റ് 31 കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിക്കുകയുണ്ടായി. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പല നിർണായക നിർദ്ദേശങ്ങളും കൂടി ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തേത് മുകളിൽ പറഞ്ഞ രീതിയിൽ പ്രദേശങ്ങളെ 3 തരംതിരിച്ചു എന്നതാണ്. ഒപ്പം മൊത്തം മലനിരകളെയും
എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയയായി പ്രഖ്യാപിക്കുകയും വേണം. ഇനി ഈ മൂന്ന് തരം തിരിക്കലുകളിലാണ് അടുത്ത പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ വരുന്നത്. അതായത്, ഈ പശ്ചിമഘട്ട മലനിരകളുടെ ഏതാണ്ട് 65% വരുന്ന പ്രദേശങ്ങളും എക്കോളജിക്കലി സെൻസിറ്റീവ് സൂൺസായ 1-ലോ 2-ലോ വരേണ്ടതാണ് എന്നതാണ്. തീർന്നില്ല, ഈ മേഖലകളിൽ ഇനി പുതിയ എക്കണോമിക് സ്പെഷ്യൽ സോൺസ് ഒന്നും തന്നെ നൽകാൻ പാടില്ല എന്നും റിപ്പോർട്ട് പറയുന്നു. ഒപ്പം സെൻസിറ്റീവ് സോൺ 1-ൽ, അതായത് ഹൈ പ്രയോറിറ്റി മേഖലയിൽ, ഖനനമോ തെർമൽ പവർ പ്ലാന്റുകളോ ഒന്നും തന്നെ അനുവദിക്കാൻ പാടുള്ളതല്ല. സോൺ 1-ൽ പുതിയ ഡാമുകളും പാടില്ല. അങ്ങനെയെങ്കിൽ കേരളത്തിലെ അതിരപ്പള്ളിയിലും കർണാടകത്തിലെ ഗുണ്ടിയായിലും പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഡാമുകളൊന്നും തന്നെ നടക്കുന്നതുമല്ല. കാരണം ഇവ രണ്ടും സോൺ 1-ലാണ് വരുന്നത്. അതുപോലെ തന്നെ സോൺ 1-ൽ ടൂറിസം എന്നതിനും കടുത്ത നിയന്ത്രണം ഉണ്ടാവണമെന്നും റിപ്പോർട്ട് പറയുന്നു. അതുപോലെ സോൺ 1-ലും 2-ലുമുള്ള കെമിക്കൽ ഇൻഡസ്ട്രീസ് അടുത്ത വർഷങ്ങളോടെ ഈ മേഖലയിൽ നിന്ന് നിർത്തണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ പൊതുഭൂമികൾ സ്വകാര്യ ഭൂമിയാക്കി മാറ്റുന്ന നടപടിക്ക് കൃത്യമായ ഒരു നിരോധനം ഉണ്ടാവണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. ഒപ്പം 1-2 മേഖലകളിൽ വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും തടയണമെന്ന് പറയുന്നു. ഈ മേഖലകളിൽ പ്ലാസ്റ്റിക് നിരോധനം വേണമെന്നും കമ്മിറ്റി റിപ്പോർട്ട് വയ്ക്കുന്നു. ഒപ്പം ഈ മേഖലകളിൽ മണൽ ഖനനവും പാറ പൊട്ടിക്കുന്നതുമൊക്കെ നിരോധിക്കണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പശ്ചിമഘട്ട സംരക്ഷണത്തിന് ഉന്നത നിലയിൽ നിന്ന് താഴേക്ക് എന്നതിനപ്പുറം താഴെ നിലയിൽ നിന്ന് തന്നെ, അഥവാ ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ നിന്ന് തന്നെ നടപടികൾ എടുക്കാവുന്ന ഒരു വ്യവസ്ഥ കൊണ്ടുവരണമെന്നും അപ്രകാരം കൂടുതൽ ശ്രദ്ധ സൃഷ്ടിക്കാമെന്നും പറയുന്നു. ഒപ്പം പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണത്തിനായി വെസ്റ്റേൺ ഗേർഡ്സ് എക്കോളജി അതോറിറ്റി അഥവാ WGEA എന്ന നിലയിൽ ഒരു സെപ്പറേറ്റ് ഗവൺമെൻറ് ബോഡി സൃഷ്ടിക്കാനും കമ്മീഷൻ ശുപാർശ ചെയ്യുകയുണ്ടായി. പരിസ്ഥിതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു തരത്തിലുള്ള അപ്രോച്ച് ആയിരുന്നു ഗാർഗിൽ കമ്മീഷൻ നടത്തിയതും അതിന് പ്രകാരം റിപ്പോർട്ട് സൃഷ്ടിക്കപ്പെട്ടതും എന്ന് കാണാവുന്നതാണ്. സ്വാഭാവികമായും ഈ ഒരു റിപ്പോർട്ടിന് വലിയ തോതിൽ വിമർശനങ്ങളുമൊക്കെ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. നിലവിലെ വ്യവസ്ഥകളെ, അല്ലെങ്കിൽ ജനജീവിതത്തെപ്പോലും മറന്നുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് എന്ന നിലയിലും 6 സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെയൊക്കെയുള്ള വികസനത്തിൻ്റെ പുറകിൽ നിൽക്കുന്ന, അതായത് വൈദ്യുതിയും മറ്റ് വികസനങ്ങളും ഉൾപ്പെടെയുള്ള പ്രധാന കാരണമായി നിൽക്കുന്ന പശ്ചിമഘട്ടത്തിൽ ഇത്തരം നിയന്ത്രണങ്ങൾ വന്നാൽ വികസനം തന്നെ നഷ്ടപ്പെടും എന്ന നിലയിലും വിമർശനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഈ ഒരു റിപ്പോർട്ട് നടപ്പാക്കിയാൽ ഉണ്ടാവുന്ന വരുമാന നഷ്ടങ്ങൾ, അതുപോലെ പുനർക്രമീകരണത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്നിവയൊക്കെ നികത്തുന്നത് എങ്ങനെയെന്നതുമായി ബന്ധപ്പെട്ട് നിരീക്ഷണങ്ങളില്ല എന്നതും, അതുപോലെ തന്നെ നിലവിൽ തന്നെ വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചു വരുന്ന മേഖലകളിൽ പുതിയൊരു ഡാം പാടില്ല എന്നത് വലിയ പ്രതിസന്ധിയാവുമെന്നും വിമർശനമുയർന്നു. ഇതിൻ്റെയൊക്കെ ഒപ്പം തന്നെ നിർമ്മിതമായ വിമർശനങ്ങളും അതിൻ്റെ ഭാഗമായി ഉണ്ടായി എന്നതും കാണാവുന്നതാണ്. ഏതായാലും കേരളം ഉൾപ്പെടെ പല മേഖലകളും റിപ്പോർട്ടിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർത്തിയത് എന്ന് പറയാം. ജനങ്ങൾ ഉൾപ്പെടെ പ്രതിഷേധങ്ങൾ ഉണ്ടായത് ഏവരും ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിനപ്പുറം കസ്തൂരി രംഗൻ റിപ്പോർട്ട് കൂടി വരുന്നുണ്ടല്ലോ. ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്നത് പരിസ്ഥിതിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയതാണെങ്കിൽ, കസ്തൂരി രംഗൻ റിപ്പോർട്ട് കൂടുതലും വികസനത്തിന് പ്രാധാന്യം നൽകി എന്ന രീതിയിൽ പറയാറുണ്ട്. ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ നിന്ന് കസ്തൂരി രംഗനിലേക്ക് വരുമ്പോൾ 17,000 സ്ക്വയർ കിലോമീറ്റർ പ്രദേശം സെൻസിറ്റീവ് സോണിൽ നിന്ന് പുറത്താവുന്നുണ്ട് എന്നാണ് കണക്ക്. പക്ഷേ ഖനന സാധ്യതകളൊക്കെ സൃഷ്ടിച്ചെടുക്കാനുള്ള വഴികളുണ്ട് എന്ന നിലയിലും, ജനമേഖലകൾക്ക് അവിടെ നിന്ന് ഒഴിയേണ്ടി വരുമെന്ന അവസ്ഥയുണ്ടാവുമെന്ന നിലയിലുമൊക്കെ അതിനും വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരികയുണ്ടായി. ഏതായാലും പ്രകൃതി സംരക്ഷണവും വികസനവും എന്നത് എല്ലാ കാലത്തും തുല്യത കണ്ടുപിടിക്കാനാവാതെ പരസ്പരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് എന്നാണല്ലോ പറയാറ്. അതിനിടയിൽ മനുഷ്യരുടെ ചൂഷണമാണ് അവിടെ കൂടുതലായി സൃഷ്ടിക്കപ്പെടുന്നത്. ആ ചൂഷണങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ബാലൻസിങ് സിറ്റുവേഷൻ നമ്മുടെ ഭാവിക്കും കൂടി ആവശ്യമായ പശ്ചിമഘട്ട മലനിരകളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കാം.